ഒടുവിൽ എ ഐ ക്യാമറ വിവാദത്തിലും അന്വേഷണം വരുന്നു വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഇതുകൂടാതെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും ഗതാഗത വകുപ്പിനെതിരെ അഞ്ച് പരാതികളായിരുന്നു ലഭിച്ചത് ഇവയിൽ വിജിലൻസ് അന്വേഷണം നടത്താനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം നിർദ്ദേശിച്ചിരിക്കുന്നത് മുൻ ട്രാൻസ്പോർട്ട് ജോയിന്റ് കമ്മീഷണർ രാജീവ് പുത്തലത്തിനെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് എ ക്യാമറ വിവാദം മാത്രമായിരിക്കില്ല ഇദ്ദേഹത്തിനെതിരെ ഉള്ള അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരിക എന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റ് ചില പരാതികളും ഇദ്ദേഹത്തിനെതിരെ നിലവിലുണ്ട് സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഴിമതിയുണ്ടായെന്നാണ് പരാതികൾ വന്നിരിക്കുന്നത് കെൽട്രോണിനെതിരായ ആരോപണങ്ങളിലാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണം നടത്തുന്നത് ടെൻഡർ അടക്കമുള്ള നടപടികൾ പരിശോധിക്കുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുണ്ട് കെൽട്രോൺ ഉപകരാർ നൽകിയത് നിയമപരമായാണെന്നാണ് വ്യവസായ മന്ത്രി അറിയിക്കുന്നത് ഉപകരാർ കൊടുത്ത വിവരം കെൽട്രോൺ സർക്കാരിനെ അറിയിച്ചിരുന്നതാണ് ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിയമപരമായാണ് ചെയ്തത് ഉപകരാർ കൊടുക്കുന്നത് മന്ത്രിസഭയെ അറിയിക്കേണ്ട കാര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നു വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമായ ഫയലുകൾ നൽകാനും കെൽക്രോണിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച എ ക്യാമറകളിൽ അടിമുടി ദുരൂഹതകളാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ആരംഭിച്ചത് ഈ പദ്ധതിയിൽ യാതൊരു സുതാര്യതയുമില്ലെന്നും ഇത് സംബന്ധിച്ച രേഖകൾ സർക്കാരിന്റെ വെബ്സൈറ്റിലോ പൊതുജന പൊതുജനമധ്യതയിലോ കിട്ടുന്നില്ലെന്നും കരാർ സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ ഗതാഗത വകുപ്പ് കെൽട്രോണുമായി ഉണ്ടാക്കിയ കരാർ കെൽട്രോൺ നടത്തിയ ടെൻഡർ നടപടിയുടെ വിവരങ്ങൾ കരാർ സംബന്ധിച്ച നോട്ട് ഫയൽ കറന്റ് ഫയൽ എന്നിവ ലഭ്യമാക്കണമെന്നാണ് സതീശൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത് അതായത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാർക്കറ്റിൽ ലഭ്യമായുള്ള ക്യാമറകൾക്ക് വാറണ്ടിയും മെയിൻ്റനൻസും സൗജന്യമായി ലഭിക്കുമ്പോൾ ഇതിനായി ഭീമമായ തുകയാണ് കെൽട്രോൺ അധികമായി കരാറിൽ വകയിരുത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം കത്തിൽ പറയുന്നത് ഇത് അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കൂടാതെ ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കൺസൾട്ടൻ്റായി തിരഞ്ഞെടുത്ത കെൽട്രോൺ പിന്നീട് കരാർ കമ്പനികളെ തിരഞ്ഞെടുക്കുന്നതും മെയിൻ്റനൻസ് അടക്കമുള്ള ജോലികൾ അധികമായി നൽകിയതിലും ദുരൂഹതയുണ്ട് ധനവകുപ്പിൻ്റെ എതിർപ്പുകളെ പോലും മറികടന്ന് കെൽട്രോണിനെ ഈ പദ്ധതിയുടെ ചുമതല ഏൽപ്പിച്ചത് അഴിമതി നടത്താനെന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ പറയുന്നു അതോടൊപ്പം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് പദ്ധതി നടപ്പിനായി ഗതാഗത വകുപ്പ് കെൽട്രോണുമായി ഉണ്ടാക്കിയ കരാറിനെ തുടർന്ന് കെൽട്രോൺ ഈ പദ്ധതിയുടെ കരാർ എസ് ആർ ഐ ടി എന്ന കമ്പനിക്ക് ബംഗളൂരുവിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ആ കമ്പനിക്ക് നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയ്ക്ക് നൽകിയിട്ടുണ്ട് ഈ കരാർ കിട്ടിയതോടെ എസ് ആർ ഐ ടി തിരുവനന്തപുരം നാലാഞ്ചിറയിലുള്ള ലൈറ്റ് മാസ്റ്റർ ലൈറ്റിംഗ് ഇന്ത്യ ലിമിറ്റഡ് കോഴിക്കോട് മലാപ്പറമ്പിലുള്ള പ്രസാഡിയോ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുമായി ചേർന്ന് ഒരു കൺസോർഷ്യത്തിന് രൂപ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് എസ് ആർ ഐ ടി എന്ന സ്ഥാപനത്തിന് സ്വന്തമായി പദ്ധതി നടപ്പാക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനം ഇല്ലെന്ന് വ്യക്തമാവുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു രമേശ് ചെന്നിത്തലയും എ ക്യാമറ ഇടപാടിൽ അഴിമതി ഉണ്ടെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആദ്യമായി ആരോപണം ഉന്നയിച്ചത് തൊട്ടു പിന്നാലെ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരുന്നു ഈ ആരോപണങ്ങളോട് പ്രതികരിച്ച ഗതാഗത മന്ത്രി പക്ഷേ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കെൽട്രോൺ ആണെന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് ഇതൊരു കൈകഴുകൽ നിലപാടായിരുന്നു അതിൽ തന്നെ സർക്കാരിനും ഈ ഇടപാടുകളിൽ സംശയമുണ്ടെന്ന സൂചനകൾ ഉണ്ടായിരുന്നു എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണം വേണം എന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് ആദ്യമായി വിജിലൻസ് അന്വേഷണമാണ് ഉണ്ടാകുന്നത് മുൻ ട്രാൻസ്പോർട്ട് ജോയിൻറ്റ് കമ്മീഷണർക്കെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടാകുന്നു ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ എ ക്യാമറ ഇടപാടും ഉണ്ട് എന്ന വിവരമാണ് നൽകാൻ കഴിയുന്നത് അതായത് അദ്ദേഹത്തിനെതിരെ അഞ്ച് ആരോപണങ്ങളുണ്ട് ഈ അഞ്ച് ആരോപണങ്ങളിൽ ഒന്ന് എ ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് തീർച്ചയായും അതിലൊരു വിജിലൻസ് അന്വേഷണം ഉണ്ടാകും കെൽട്രോണിൽ നിന്നുള്ള വിവരങ്ങളും അതിൽ ശേഖരിക്കും ഇതുകൂടാതെയാണ് തല അന്വേഷണത്തിന് വ്യവസായ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത് വ്യവസായ വകുപ്പ് വ്യക്തമാക്കുന്നത് ഈ ഒരു അന്വേഷണം നടക്കുന്നത് സ്ഥാപനത്തിനെതിരെയല്ല കെൽട്രോണിനെതിരെയല്ല പകരം ആരോപണമുയർന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് എന്തായാലും ഏ ക്യാമറ ഇടപാടിൽ സർക്കാർ ചില അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഒന്നുകിൽ ഈ പദ്ധതിയിൽ അഴിമതി ഉണ്ട് എന്ന സംശയം സർക്കാരിനും മന്ത്രിമാർക്കും ഉണ്ടായിരിക്കുന്നു മന്ത്രിസഭയ്ക്കും ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെയൊരു അന്വേഷണം നടത്തി അതിൽ നിന്ന് കൈ കഴുകാൻ അല്ലെങ്കിൽ അതിൽ ഒരു അഗ്നിശുദ്ധി വരുത്തുക എന്ന ലക്ഷ്യവും സർക്കാരിനുണ്ട് എന്ന് വിചാരിക്കാം എന്തായാലും എ ക്യാമറ വിവാദത്തിൽ അവസാനം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ